ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇയാളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഞാനെന്നുള്ള ഷോറൂം ഏതാണെന്നും ലൊക്കേഷനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കാണ് വീണ്ടും പറയുന്നത്, ഞാനെന്നുള്ളത് നമ്മുടെ ത്രിപുരയിലുള്ള പോപ്പുലർ ട്രൂവാലി ഷോറൂമിലാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാഹനങ്ങൾ നേരിട്ട് കാണാതെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്ത ചരിത്രങ്ങൾ ഒരുപാടുള്ള ഷോറൂമാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പറയാം. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ കാണാണ്ട് ഇപ്പോൾ തൃശ്ശൂർ, നമ്മുടെ ഷോറൂം തൃശ്ശൂർ ത്രിപ്രയാറാണ്. പക്ഷേ തൃശ്ശൂർ നല്ല നമുക്ക് കൂടുതൽ സെയിലും യൂട്യൂബ് വീഡിയോ കൊണ്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെ ജില്ലകളിൽ നിന്നാണ് നമുക്ക് കൂടുതലും വരുന്നത്. കുറച്ച് ലോങ്ങ് എന്നാണ്. അതെ അതെ, ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഇപ്പോൾ നാട്ടിലുള്ളവരായിക്കോട്ടെ, അവർ ഒരുപാട് പേര് വന്ന് കണ്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗൾഫിലുള്ളവർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടും നമ്മുടെ ട്രൂ വാലി, പോപ്പുലർ ട്രൂ വാലി നമ്മളതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ടിട്ട് ആ ട്രസ്റ്റോട് കൂടിയിട്ട് വന്ന് കസ്റ്റമേഴ്സ് വണ്ടി കാണാണ്ട് തന്നെ വണ്ടി പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഈ കാറുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ആൽവിനാണ്. അപ്പോൾ ആൽവിൻ ആ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആ ഒരു വിശ്വാസത അവർക്ക് മനസ്സിലായി. പിന്നെ നേരിട്ട് വാഹനം അവരുടെ വീട്ടിലെത്തുമ്പോൾ ആളുകൾ, ഒരുപാട് ആളുകൾ പറയുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ. അതാണ് ഇത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെയുള്ള ഒരു വാഹനങ്ങൾ നിലവിലില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസം പുതിയ സ്റ്റോക്ക് വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. ഈ മാസം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടില്ലേ? ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റോക്ക്. നമുക്കിപ്പോൾ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നമുക്കിപ്പോൾ ഒരു നമ്മളൊരു വാറണ്ടി കൂടിയുള്ള വണ്ടിയാണെങ്കിൽ ഓൾട്ടോട്ട് നമുക്ക് 3 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 3 ലക്ഷം രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. വാറണ്ടി ഉള്ള വാഹനങ്ങൾ, വാറണ്ടി ഉള്ള വിത്ത് ഫ്രീ സർവീസും കാര്യങ്ങളും. അതെ അതെ, ട്രൂ വാലി സർട്ടിഫൈഡ് വണ്ടികൾ. അതായത് ഇവർ വാഹനങ്ങൾ എടുത്തിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് വാറണ്ടിയോട് കൂടിയിട്ട് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ആൽവിൻ്റെയാണ് അത്യാവശ്യം വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങൾ തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ വാഹനം, ഒരു ചെറിയ ഫാമിലിയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് എക്സ്പ്രസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2021 മോഡൽ എക്സ്പ്രസോ VXI+ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്, വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ ആണ്. എഞ്ചിൻ ഏത് വരുന്നത്? ഇത് 1000 cc ആണ് എഞ്ചിൻ. 1000 cc പെട്രോൾ. സിലേറിയോ, എക്സ്പ്രസോ, ഓൾട്ടോ ഇരിക്കണം, സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലിരിക്കുന്നത്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 40,000 km വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്? കമ്പനി സർവീസ് ആണ്. ട്രൂ വാലി സർട്ടിഫൈഡ് ആണ്. ട്രൂ വാലി സർട്ടിഫൈഡ് ആണ്. അതായത് 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് ഇത് വാറണ്ടി കൊടുക്കുന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും മറ്റുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാം ചെക്ക് ചെയ്ത് എത്രയോ ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ പാസ്സായ ശേഷമാണ് വണ്ടികൾ ഈ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന വില എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 5,20,000 രൂപയാണ് ചോദിക്കുന്നത്. 5,20,000 രൂപ. നമുക്ക് എത്ര ലോൺ ചെയ്യാം? നമുക്കൊരു 4.25 ലക്ഷം രൂപ വരെ ലോൺ കാര്യങ്ങളാണ്. 4.25 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ഒരു 40-56 ഇഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതിയാവും. മതിയാവും. പിന്നെ കൂടാതെ മാത്രമല്ല, നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ 2022 മോഡൽ വൈറ്റ് കളർ ഉണ്ടായിരുന്നു, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. അതും നമ്മളെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു കസ്റ്റമർ വന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് പോയി. വളരെ സന്തോഷം. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നു ആ മോഡൽ വണ്ടി ഉണ്ടോ. കാരണം ഒറ്റ സ്റ്റോക്ക് നമ്മൾ ഉണ്ടാവും യൂസ് ചെയ്യാറുണ്ടോ. കാരണം പുതിയ കാരണം നമുക്ക് ഒരുപാട് ഒരു വണ്ടി തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ കാര്യങ്ങളുണ്ട്. പക്ഷേ യൂസർ പറയുമ്പോൾ ഒരു വണ്ടി, ഒറ്റ വണ്ടി ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതെ. പക്ഷേ ആ ഒരു വണ്ടി സെയിലായിട്ടും ഒരുപാട് എൻക്വയറികൾ വന്നിരുന്നു. അങ്ങനെയുള്ളവർക്ക് നോക്കാൻ പറ്റിയ സെയിം മോഡൽ, സെയിം കളർ, വൈറ്റ് ഗ്രേ ആണെന്നുള്ളൂ. 2021 മോഡൽ വെറും 40,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. മറ്റേ വണ്ടിക്ക് 5,85 പ്രൈസ്, ഇത് 5,20 വരുന്നുള്ളൂ. 5,20 ആണ് വരുന്നത്. കുറവാണ്. ഈ VXI+ പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? ഇത് ടോപ്പ് എൻഡ് മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡ്യുവൽ എയർ ബാഗ്, ABS, EBD എല്ലാം വരുന്നുണ്ട്. ഡിവൈസ് പാർക്കിംഗ് സെൻസർ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ എയറും കാര്യങ്ങളൊക്കെ വക്കയില്ലടാ, എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ തട്ടമുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അതുകൊണ്ട് സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊടുക്കുന്നത്. വേറെ ഒരു തരത്തിലും വേറെ കംപ്ലൈന്റ് കാര്യങ്ങളില്ല. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വാഹനം, ഇതുപോലെ ലോണിൽ ഒരു 40-50 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പറ്റിയൊരു വാഹനമാണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. LXI ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ എഞ്ചിൻ ആണ്. ട്രൂ വാലി സർട്ടിഫൈഡ് ആണ്. അപ്പോൾ എത്ര വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കും? നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. 6 മാസം വാറണ്ടി കൊടുക്കും. ഇത് 4 സിലിണ്ടർ എഞ്ചിൻ ആണ്. ഇപ്പൊ ഇറങ്ങുന്ന 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 4 സിലിണ്ടർ വാഹനങ്ങൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് അന്വേഷിച്ച് ഇറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളർ സ്വിഫ്റ്റിൽ വളരെയധികം ഹിറ്റ് ആയിട്ടുള്ള ഒരു കളർ കൂടിയാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പൈസ എത്ര? നമ്മൾ ചോദിക്കുന്നത് 5,45,000 രൂപയാണ് ചോദിക്കുന്നത്. 5,45. നമുക്ക് 5 ലക്ഷം ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും. കൂടെ അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമർ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റർ, വിനൈല്, സ്പോയിലർ, സ്റ്റീരിയോ എല്ലാം സാധനം എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി എടുത്തിട്ട് നമുക്ക് ഇനി വേറെ ഷോപ്പിൽ പോയിട്ട് അഡീഷണൽ ആയിട്ട് ഫിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിന്റെ മുന്നത്തെ, അത് സിംഗിൾ ഓണർ ആണ്, ഫസ്റ്റ് ഓണർ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല.
അടുത്തായിട്ട് നമ്മൾ ബ്രസ എന്ന വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് ഡീറ്റെയിൽസ് ആൽവിൻ എങ്ങനെ വരുന്നത്? നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ബ്രസ ഡീസൽ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. ആ ഡീസൽ അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടി ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അറിയാം, നമുക്ക് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ ബ്രസയില്. ബ്രസ ഓട്ടോമാറ്റിക് ആണ്, മൈലേജ് കാര്യങ്ങൾ കുറവാണ്. പക്ഷെ ഇത് വെച്ചാൽ ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്, വളരെ ചുരുക്കം വണ്ടിയുടെ ഡീസൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുള്ളൂ. അതിലൊന്നാണ് ഇത്. 2018 മോഡല് ബ്രസ വിഡി ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 84,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഈ 84,000 കിലോമീറ്റർ ഓടിയത് കമ്പനി സർവീസും കമ്പനി സർവീസ്, വേറെ മേജർ ആക്സിഡന്റ് ഒന്നും കമ്പനി സർവീസ്. അതുകൊണ്ട് നമുക്ക് എത്ര ലക്ഷം വേണം ഓടിക്കോളും, അത് ലക്ഷം സർവീസ് ആയിട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് ഡീസൽ വാഹനം എന്ന് പറഞ്ഞാൽ അധികം ഓട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ അന്വേഷിച്ചിറക്കുന്നതാണ്. കാരണം ഡീസൽ നിർത്തിയോട് കൂടിയിട്ട് ഡീസൽ വാഹനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡാണ്. ഇനി ഡീസൽ വാഹനങ്ങൾ ഇറങ്ങില്ല, എല്ലാ കമ്പനികളും നിർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ഓഫർ ഇട്ടുള്ള വണ്ടിയാണ്. ഓഫർ ഉണ്ട്. അതെ അതെ, ഇതിന് 8.70 ആണ് പ്രൈസ് വരുന്നത്. നമ്മൾ ഇതിന് 8.35 കൊടുക്കാം, ഓഫർ ഇട്ടിട്ടുണ്ട് ഈ വണ്ടി. 8.35 8.35 ഡീസൽ ഓട്ടോമാറ്റിക് ഇട്ടാ. ഈ ഒരു വാഹനത്തിന്റെ മുന്നത്തെ പ്രൈസ് 870,000 ആയിരുന്നു. ഈ മാസം ഈ വാഹനത്തിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ റെന്റിങ് കാര്യങ്ങളൊക്കെ വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് 10,000 കുറച്ചിട്ടുള്ളത്, 835,000. അതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല, ലോൺ ചെയ്യാനും പറ്റും. ഒരു 10,000 റുപ്പീസിന് ആക്സസറീസ് നമ്മൾ ഗിഫ്റ്റ് ആയി കൊടുക്കും. അതായത് 10,000 ആക്സസറീസും കാര്യങ്ങളും വാഹനം എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടു വരുന്നവരാണെങ്കിൽ ചോദിച്ചു വാങ്ങാൻ മടിക്കരുത്. കാരണം ഇവർ ചിലപ്പോൾ മറന്നിരിക്കും. എന്നിരുന്നാൽ കൂടി നമ്മൾ ചോദിച്ചു വാങ്ങാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വാഹനം ഈ മാസം തന്നെ വാങ്ങാൻ പരമാവധി ശ്രമിക്കുക. ഇത് വിഡിഐ എന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ടുള്ള സ്റ്റീരിയോ, 4-ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റർ, മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയറാണ് കൊടുക്കുന്നത്. എല്ലാ ഫീച്ചറും വരുന്നുണ്ട്, അത്യാവശ്യം വേണ്ട ഫീച്ചർ എല്ലാം വരുന്നുണ്ട്. സ്ക്രാച്ച് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് മൈലേജ് ആണ്, ഡീസൽ എഞ്ചിൻ ആണ്. നമുക്ക് 20+ മൈലേജ് കിട്ടും, ഓട്ടോമാറ്റിക് 20 മേലെ മൈലേജ് കിട്ടും. അതെ, മൈലേജ് ഉള്ള ബ്രസയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? ഇത് ട്രൂവലി സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇത് നമ്മൾ 6 വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതെ, 6 വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരള ലോൺ അവൈലബിൾ ആണ്. നിങ്ങൾ കേരളത്തിൽ എവിടെ ഇരുന്ന് വീഡിയോ കാണുന്നവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. താല്പര്യമുള്ളവർ തൃശ്ശൂർ ജില്ലയിൽ തൃപ്പയറുള്ള പോപ്പുലർ ട്രൂവലി ഷോറൂമിലേക്ക് വരിക, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക, വാഹനം എടുത്ത് പോകും. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു അതർ ബ്രാൻഡ് വാഹനമാണ് പരിചയപ്പെടാൻ പോകുന്നത്, നിസാൻ്റെ വാഹനമാണ്. ഇത് മാരുതിയുടെ ട്രൂവലി ഷോറൂമാണ്. അതുകൊണ്ട് ആളുകളുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ മാരുതിയുടെ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നത് ഇവിടെ അതർ ബ്രാൻഡ് വാഹനങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വാഹനമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ആൽവിനെ? ഇത് 2021 മോഡൽ നിസാൻ മാഗ്നൈറ്റ് ആണ്. എക്സൽ ആണ് വേരിയൻ്റ് വരുന്നത്. എക്സൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 84,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ടയർ കുറച്ച് ആവറേജ് ടയറാണ് കിടക്കുന്നത്. വേറെ വർക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയാണ് നമ്മളിത് ചോദിക്കുന്നത്, 5,25,000 നമ്മൾ ചോദിക്കുന്നത്. കൂടാതെ ഈ വണ്ടിക്ക് നമ്മൾ 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്, അതർ ബ്രാൻഡ് ആയിട്ട് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ്, നമ്മൾ സാധാരണ ഷോറൂമുകൾ പോലെയല്ല, മാരുതിയുടെ വാഹനങ്ങൾക്ക് മാത്രമല്ല വാറണ്ടിയും കാര്യങ്ങളുള്ളത്. ഈ ഒരു വാഹനത്തിനും 1 ഇയർ വാറണ്ടി ഉണ്ട്. അതായത് വാഹനം അത്രയും ക്വാളിറ്റി ഉണ്ട്, ഇവർക്ക് അത് പരിപൂർണ്ണ വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് 1 ഇയർ വാറണ്ടി കൊടുക്കണം അല്ലേ. പേപ്പറും കാര്യങ്ങളും ഈ ഒരു അതർ ബ്രാൻഡ് വണ്ടികൾക്ക് 1 ഇയർ വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് വേറെ ഏത് ട്രൂവാലി പോയിട്ടും കാര്യമില്ല, പോപ്പുലർ ട്രൂവാലിനെ സന്ദർശിക്കേണ്ടി വരും അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു വാഹനം അന്വേഷിച്ചിറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് നല്ല പറ്റിയ വാഹനം തന്നെ. ഇതിന് പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ എഞ്ചിൻ ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളാണ്. 1 ലിറ്റർ ടർബോ എഞ്ചിൻ ആണ്. 1 ലിറ്റർ ടർബോ എഞ്ചിൻ ആണ്. പെർഫോമൻസ് ആണ് വണ്ടി. പെർഫോമൻസ് ഉള്ള വാഹനമാണ്. ഒരു നമുക്ക് 4.5 ലക്ഷം രൂപയൊക്കെ ലോണും കാര്യങ്ങളും, 4,70,000 വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടുന്ന ഒരു വാഹനമാണ്. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വിഫ്റ്റ്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, കണ്ടാൽ തന്നെ ഒരു സ്പോർട്ടി ലുക്ക്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് നമ്മുടെ 2015 മോഡൽ സ്വിഫ്റ്റ്, സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ. അതെ, ഒരുപാട് കസ്റ്റമേഴ്സ് വെക്കുന്ന ഒരു മോഡലാണത്. ഇത് 4 സിലിണ്ടർ അല്ലേ? 4 സിലിണ്ടർ എഞ്ചിൻ ആണ്. പിന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങൾ, ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. ഓക്കെ. പിന്നെ കൂടാതെ ഈ വണ്ടി ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാവരും എടുക്കുന്ന വണ്ടി, കുറച്ച് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ്. മോഡിഫിക്കാണ് എടുക്കുന്നത്. പക്ഷേ ഈ കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് വെച്ചാൽ 4 അലോയ് വീലുണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ, നല്ല ടയറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി കളറാണ്, മിസ്റ്റർ കളറാണ്, റയർ കളറാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വണ്ടിയാണ്. 2015 മോഡൽ സിംഗിൾ ഓർഡർ, 79,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 79,000 കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എത്രയെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി. അതായത് നിങ്ങളിപ്പോ ഒരു വാഹനം എടുത്തിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ആക്സസറീസ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,70,000 നമ്മൾ ചോദിക്കണം. 4,70,000. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് 4 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ VXI പെട്രോൾ എഞ്ചിൻ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട വാഹനം എന്നറിയപ്പെടുന്ന ആൾട്ടോ 800 ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ആൽവിൻ എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡൽ
ഓൾട്ടോ എലക്സയാണ്, സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 40,000 കിലോമീറ്റർ. അത് കമ്പനി സർവീസ് ഒക്കെ അല്ലേ? സർവീസാണ്, ട്രൂ വാലി സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 മാസം പക്ഷേ കുഴപ്പമില്ല, നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയ ടയറാടാ. അതെ അതെ, പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വാഹനത്തിന് ഉള്ളും പുറമൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതൊക്കെ നമുക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,50,000. 3,50,000. നമുക്കൊരു 2,50,000, 60,000 ഒക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഒരു 40-45 ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമുക്ക് സ്വന്തമാക്കാം അല്ലേ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. ആൽവിൻ, ഇതിന്റെ ഡീറ്റെയിൽസ്? 2022 മോഡൽ സ്വിഫ്റ്റ് VXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വേരിയന്റ് വരുന്നത്. നമുക്ക് ഇതിന് 37,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 37,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ എഞ്ചിൻ ആണ്. 4-സിലിണ്ടർ എഞ്ചിൻ ആണ്. 4-സിലിണ്ടർ എഞ്ചിൻ ആണ്. ട്രൂ വാലി സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത ഷോറൂമിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഇവിടുന്ന് വേറെ വന്നിട്ട് വാഹനങ്ങൾ എടുത്തു കൊണ്ടുപോയി നിങ്ങൾ വേറെ ജില്ലക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ തന്നെ സർവീസിനോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വാറണ്ടി ക്ലെയിമിനോ വരേണ്ട ആവശ്യമില്ല. മാരുതിയുടെ ഷോറൂം നിങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടെയുണ്ടോ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്കിത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒന്നാകെ. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എങ്ങനെ? 7,50,000 ചോദിക്കുന്നത്. 7,50,000. ഒരു 6-55 റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. VXA എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്, മിറുമൊത്ത ടയർ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇതെല്ലാം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റുള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ചെയ്യുന്ന പിന്നെ 2022-21 ലാസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയ ഒരു മോഡലാണത്. അതിനാണ് ഈ ഹണിക്കോം ഗ്രില്ലും ക്രോമും ഒക്കെ വരുന്നത്. നോക്കുമ്പോ ഈ ഒരു വ്യത്യാസം മാത്രമല്ലോ, പക്ഷേ ഒരുപാട് ഫീച്ചറിന്റെ വ്യത്യാസം വന്നു. സ്റ്റീറിംഗ് റിട്ടേണബിലിറ്റി എന്നുള്ള ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ, ISS എന്ന ഐഡിൽ സ്റ്റാർട്ട് ഷോപ്പ് എന്ന ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക് ഡിസ്കിന്റെ സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പെർഫോമൻസ്, മൈലേജ് കൂടി, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പവർ കൂടുതലാണ്. 87 PS ആണ് വരുന്നത്. അതെ, മുന്നത്തെ 83 PS ആയിരുന്നു, ഇത് 87 PS ആണ് വരുന്നത്. ാണ് ചോദിക്കുന്നത്. ടയറൊക്കെ പുതിയതാണ്, വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല കണ്ടീഷൻ വാഹനമാണ്. ഇതിന് എത്ര ചോദിക്കുന്നു? 2,25,000. 2,25,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റും, നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട്, 2 രൂപ ബഡ്ജറ്റില് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങനത്തെ റേഞ്ചിന് പറ്റിയ വണ്ടിയാണ്. അവര് പ്രായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയറാനും ഇറങ്ങാനും ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടാണ്. കാരണം ടോൾ ബോയ് കൺസെപ്റ്റ് ആണ് വരുന്നത് വൈകുന്നേരം. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുനടക്കാൻ പറ്റുന്നവർക്ക് ഇതുപോലെ വാഹനം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. അപ്പോൾ ചെറിയ വാഹനത്തിലൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ ഒരു കണ്ടീഷൻ വാഹനമാണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. പിന്നെ വെച്ചാൽ നമുക്ക് ഈ മോഡൽ വേഗമാണെന്ന് വെച്ചാൽ 2010-18 വരെ ഈ സെയിം മോഡൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അതിനാണ് മോഡൽ ചേഞ്ച് വന്നത്. മോഡൽ ചേഞ്ച് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 18-13-15 മോഡലൊക്കെ ആകുന്ന ഈ ഗ്രില്ലും മെമ്പറും മാറ്റിയാൽ മാത്രം മതി. ഈ ഒരു മോഡൽ എന്നുള്ള റേഞ്ചിൽ നിൽക്കും വണ്ടി. ഒരുപാട് ആളുകൾ ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡൽ ഓൾട്ടക്കട്ടൻ VXA ഓട്ടോമാറ്റിക് ആണ്. 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യുന്നത്, 4 ടയറും പുത്തനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സീറ്റ് കവർ, സെൻട്രൽ ലോക്ക്, എല്ലാ സർവീസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്ത് ഇൻഫോർട്ടൈൻമെന്റ്, സ്ക്രീൻ, സ്റ്റീരിയോ, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ അടക്കം 4 എണ്ണം പുതിയതാണ്. ഇതിന് വില എത്ര ചോദിക്കുന്നത്? നമ്മൾ 4,15,000 ചോദിക്കുന്നത്. 4,15,000 ചോദിക്കുന്നത്. നമുക്ക് 3.5 ലക്ഷം രൂപ വരെ ലോൺ കാര്യങ്ങൾ, 3,77,000 വരെ നമുക്ക് ലോൺ ചെയ്യാം. അതായത് 40,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ പറ്റിയ ഒരു വാഹനമാണ്. ഈ എഞ്ചിൻ തന്നെയാണ് നമ്മൾ എസ്പ്രസോ, സിലേറിയോ, വേഗണാർ, ഓൾട്ടക്കട്ട എല്ലാത്തിലും സെയിം എഞ്ചിൻ തന്നെയാണ്. അതായത് പുതിയ വരുന്ന വാഹനത്തിനൊക്കെ ഈ ഒരു എഞ്ചിനാണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആ മൈലേജ് അവർ പറയുന്നത് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്ന സാധനം അല്ലേ. പെർഫോമൻസ് ഉണ്ട്, കാരണം ചെറിയ വണ്ടിയാണ്, വലിയ എഞ്ചിനാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ പെർഫോമൻസ് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അതിന് ചോദിക്കുന്ന വില എത്ര? 4,15,000.
6,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്, പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. അടുത്തായിട്ട് മാരുതിയുടെ സെലീറിയുടെ പുതിയ ഫേസിൽ ഇറങ്ങുന്ന സെലീറിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിച്ചൊരു വാഹനല്ലേ? ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2022 മോഡൽ സെലീറിയോ VXA ഓട്ടോമാറ്റിക് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളത് കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്, ട്രൂവലി സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. ഇവർ പറയുന്ന കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാര്യം പറ്റുന്നില്ല, ഇവരിപ്പോ തിരിക്കം മറിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കമ്പനിക്ക് അറിയാം ഇത് തിരിച്ചുണ്ടോ മറിച്ചുണ്ടോ എന്നൊക്കെ. അപ്പൊ അവരൊക്കെ ചെക്ക് ചെയ്ത് അതെല്ലാം നോക്കിയിട്ടാണ് വാഹനങ്ങൾ ഇവർ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതും, അതുപോലെ തന്നെ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നതും. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ്. ഇതിന് ഏതാ വേരിയന്റ് എന്ന് പറഞ്ഞാൽ? ഇത് VXA ആണ് വേരിയന്റ്. അതെന്താ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? നമുക്ക് ഇതിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ റേസ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ABS കാര്യങ്ങളൊക്കെ, ABS എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ABS എയർ ബാഗ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലടാ? അതെ അതെ, ആ ടയറും കാര്യങ്ങളും 85% ടയറും കാര്യങ്ങളൊക്കെ, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന വില എത്രയാണ്? നമ്മൾ ചോദിക്കുന്ന 5,95,000 ചോദിക്കുന്നത്. 5,95,000. നമുക്ക് ലോൺ ഇപ്പോൾ ഒരു 5,50 ലോൺ ചെയ്യാൻ പറ്റും. 45 ഡൗൺ പേയ്മെന്റ് എന്നാ പറയാം. വാറണ്ടിയും കാര്യങ്ങളും? 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സർട്ടിഫൈഡ് വണ്ടിയാണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട്. ഇവരിപ്പോ പറയുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. പ്രൊഫൈലും കാര്യങ്ങളും പക്ക ആയിട്ടുള്ള ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് 100% വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന സ്കീമും കാര്യങ്ങളും നിലവിലുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ആൽവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞായറാഴ്ച മാത്രം ഓഫും കാര്യങ്ങളുള്ളൂ, ബാക്കി എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്ന ഷോറൂം ആണ്. ഏത് വാഹനം വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോടെ? നമ്മളിപ്പോ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ പുറത്തു നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ ടൈമും കാര്യങ്ങളും വ്യത്യാസം, രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു രാത്രി നമ്മൾ വിളിച്ചാൽ കിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും കസ്റ്റമർ കോൺടാക്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, വാട്സ്ആപ്പിൽ നിന്ന് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളെ റിപ്ലൈ തരുന്നതായിരിക്കും. അതായത് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മുടെ പ്രവാസികളാണ്. ആദ്യം അവരോട് നന്ദി പറയുന്നത്, കാരണം നിങ്ങളുടെ സഹകരണവും പിന്തുണയാണ് ഈ ഷോറൂമിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ അവർ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോളിംഗ് ചെയ്യും. കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇവർക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുള്ളൊരു സമയമായിരിക്കും. ആ ഒരു സമയത്ത് ഇവർക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, തിരിച്ച് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഇവിടുത്തെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് ഓഫീസ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ കോൺടാക്ട് ചെയ്യാം അല്ലേ. ആ ഒരു സമയത്ത് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് ബിസി ആണെങ്കിൽ ഇവർ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. പിന്നെ രാത്രിയാണ് നിങ്ങൾക്ക് ഒഴിവും കാര്യങ്ങളുള്ളൂ എങ്കിൽ നിങ്ങൾ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് വിടുക അല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി, കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും വിത്ത് ഫോട്ടോസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫോൺ എടുത്തില്ല വിചാരിച്ചിട്ട് ആരും തെറി പറയാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കാര്യങ്ങൾ, അത് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിന്നതിനും പറഞ്ഞു തന്നതിനും എല്ലാത്തിനും താങ്ക്സ് അൽവിനെ.